സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒമ്പതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും ഒന്നാമത്തെ ചോദ്യം നോക്കാം ബി സിഇ ആറാം നൂറ്റാണ്ടിൽ ലോകചരിത്രത്തിൽ പുതിയ ആശയങ്ങൾ പ്രചരിപ്പിച്ച വ്യക്തികൾ ആരെല്ലാമാണ് ഇന്ത്യയിൽ വർദ്ധമാന മഹാവീരനും ഗൗതമ ബുദ്ധനുമാണ് ഇറാനിൽ ശരതുഷ്ട ചൈനയിൽ കൺഫ്യൂഷ്യസ് ഗ്രീസിൽ ഹെറ്റാക്ലീറ്റസ് രണ്ടാമത്തെ ചോദ്യം നോക്കാം നവീന ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ ഭൗതിക സാഹചര്യങ്ങളെ രൂപപ്പെടുത്താൻ സഹായിച്ച ഘടകങ്ങൾ എന്തെല്ലാം എന്താണ് നവീന ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാതടത്തിലെ സാഹചര്യങ്ങൾ എന്തായിരുന്നു അപ്പോൾ നദി നദീ നവീന ആശയങ്ങളുടെ വളർച്ചയിൽ ഗംഗാധടത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്നാമത്തെ ഇരുമ്പുര ഉപകരണങ്ങളുടെ വ്യാപക ഉപയോഗം രണ്ടാമത്തേത് കാർഷികോൽപ്പ് വർദ്ധന വർദ്ധനവ് മൂന്നാമത്തേത് കച്ചവടം നഗരങ്ങൾ എന്നിവയുടെ വളർച്ച അടുത്ത ചോദ്യം നോക്കാം ബി സിഇ ആറാം നൂറ്റാണ്ടോടെ ഗംഗാതലത്തിൽ ഉയർന്നു വന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തെല്ലാം കൃഷിയെയും കന്നുകാലിയെയും ആശ്രയിച്ചുള്ള ജീവിതമായിരുന്നു ബി സി ഇ ആറാം നൂറ്റാണ്ടിൽ യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്നു വേദകാല ആചാരവുമായി പൊരുത്തപ്പെട്ട് ആയിരുന്നില്ല ഞാൻ അടുത്ത ചോദ്യം നോക്കാം വേദകാല ആചാരങ്ങൾക്കെതിരെ ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചതെന്ത് വേദകാലത്ത് യാഗങ്ങൾക്കും മൃഗബലിക്കും പ്രാമുഖ്യം നൽകിയിരുന്നു യാഗങ്ങളുടെ ഭാഗമായി കന്നുകാലികളെ വ്യാപകമായി ബലി കൊടുക്കുന്നതിന് അവയെ ആശ്രയിച്ചുള്ള കൃഷിയെ പ്രതികൂലമായി ബാധിച്ചു ആരാണ് ഗഹപതികൾ വർണ്ണവ്യവസ്ഥയ്ക്ക് പുറത്ത് ഉയർന്നു വരുന്ന ധനാഢ്യരായ ഒരു വിഭാഗമായിരുന്നു ഗഹപതികൾ കച്ചവടം തൊഴിലാക്കിയ ഇവർ ഭൂമി കൈവശം വെച്ചിരുന്നു സാമ്പത്തികമായ ഉയർന്ന ശ്രേണി നിന്നിരുന്ന ഇവർ മെച്ചപ്പെട്ട സാമൂഹിക സ്ഥാനം നേടി തീർത്ഥങ്കരൻ എന്ന വാക്കിനർത്ഥം സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ തീർത്ഥങ്കരൻ എന്ന വാക്കിനർത്ഥം എന്താണ് സന്യാസത്തിലൂടെ ജ്ഞാനം നേടിയവൻ ഒന്നാമത്തെ തീർത്ഥങ്കരൻ ആരാണ് ഋഷഭവേദനാണ് ഇരുപത്തിനാലാമത്തെ അതായത് അവസാനത്തെ തീർത്ഥങ്കരൻ വർദ്ധമാന മഹാവീരൻ ഇനി വർധമാന മഹാവീരൻ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ വൈശാലിയിലാണ് ജനിച്ചത് മഹാവീരൻ എന്നും ജിനൻ എന്നും അറിയപ്പെട്ടു ൂന്നാമത്തെ തീർത്ഥാങ്കരാണ് അദ്ദേഹം പാർശ്വനാഥൻ്റെ ആശയങ്ങളോട് തൻ്റെ തത്വങ്ങൾ കൂട്ടിച്ചേർത്താണ് മഹാവീരൻ ജൈനമത ആശയങ്ങൾ പ്രചരിപ്പിച്ചത് പ്രാകൃത ഭാഷയിലാണ് മഹാവീരന്റെ തന്നെ തൻ്റെ ആശയങ്ങൾ ജനങ്ങളുമായി പങ്കുവച്ചത് അടുത്ത ചോദ്യം നോക്കാം ജൈനമത ആശയങ്ങൾ എന്തെല്ലാമാണ് ലോകത്തിലെ എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ട് ജീവനുള്ള ഒന്നിനെയും ഉപദ്രവിക്കരുത് ജന്മവും പുനർജന്മവും നിശ്ചയിക്കപ്പെടുന്നത് കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ത്രിരത്നങ്ങൾ എന്താണ് മോക്ഷപ്രാപ്തിക്കായി മഹാവീരം മുന്നോട്ട് വെച്ച മൂന്ന് തത്വങ്ങളാണ് ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി എന്തൊക്കെയാണ് ത്രിരത്നങ്ങൾ ശരിയായ വിശ്വാസം ശരിയായ അറിവ് ശരിയായ പ്രവൃത്തി ജൈനമത പ്രകാരം സന്യാസിമാരും സന്യാ ും അനുഷ്ഠിക്കേണ്ട അഞ്ചു വ്രതങ്ങൾ എന്തെല്ലാമാണ് എന്താണ് അഞ്ചു വ്രതങ്ങൾ ഒന്നിനെയും കൊല്ലരുത് മോഷ്ടിക്കരുത് കള്ളം പറയരുത് ബ്രഹ്മചര്യം അനുഷ്ഠിക്കുക സ്വത്ത് കൈവശം വെക്കാതിരിക്കുക പിൽക്കാലത്ത് ജൈനമതത്തിൽ രൂപപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ ഹേദന അപ്പൊ ജൈനമതം രണ്ടായി വിഭാ വിഭജനം നടന്നു അതിൽ ഒന്നാമത്തെ വിഭാഗം ക്ഷേദംബരന്മാർ രണ്ടാമത്തെ വിഭാഗം ദിഗംബരന്മാർ ഇനി അടുത്ത ചോദ്യം ബുദ്ധൻ്റെ ഉപദേശങ്ങളും തത്വങ്ങളും വളരെ ലളിതവും പ്രായോഗികവുമായിരുന്നു സമർത്ഥിക്കുക വേദങ്ങളെയും യാഗങ്ങളെയും ജാതി വ്യവസ്ഥയെയും അദ്ദേഹം നിരാകരിച്ചു അഹിംസ എന്ന ആശയം മുന്നോട്ട് വെച്ചു യാഗങ്ങൾക്കെതിരായുള്ള അദ്ദേഹത്തിന്റെ നിലപാട് കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടവരെ ആകർഷിച്ചു സാധാരണക്കാരന്റെ ഭാഷയായിരുന്നു പാലിയിൽ ആണ് അദ്ദേഹം ആശയങ്ങൾ പ്രചരിപ്പിച്ചത് ഇനി ബുദ്ധന്റെ തത്വങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ജീവിതം ദുഃഖമയമാണ് ആശയാണ് ദുഃഖത്തിന് കാരണം ആശ നശിപ്പിച്ചാൽ ദുഃഖം ഇല്ലാതാകും ഇതിന് അഷ്ടാംഗമാർഗം അനു അനുഷ്ഠിക്കണം എന്താണ് സ്തൂപങ്ങൾ ബുദ്ധൻ്റെ ഭൗതിക അവശിഷ്ടങ്ങളോ ബുദ്ധൻ ഉപയോഗിച്ച വസ്തുക്കളോ അടക്കം ചെയ്ത സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളാണ് സ്തൂപങ്ങൾ അർദ്ധവൃത്താകൃതിയിലാണ് ഇവ നിർമ്മിച്ചിരിക്കുന്നത് കൊത്തുപണികളാൽ സമ്പന്നമാണ് സാഞ്ചി സാരനാഥ് എന്നിവിടങ്ങളിലെ സ്തൂപങ്ങൾ പ്രസിദ്ധമാണ് ഇനി ബുദ്ധമത പ്രചാരണത്തിനായി രൂപീകരിച്ചിരുന്ന സംഘങ്ങളുടെ പ്രത്യേകത എന്തായിരുന്നു സന്യാസിമാരുടെ സംഘങ്ങളായിരുന്നു ജാതി ലിംഗ ഒന്നും കൂടാതെ എല്ലാവരെയും സംഘത്തിൽ ഉൾപ്പെടുത്തി സംഘത്തിൻ്റെ സ്ത്രീകൾ ഭിക്ഷുണികൾ എന്നും പുരുഷന്മാർ ഭിക്ഷുക്കൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് ചർച്ചകളിലൂടെയും ഭൂരിപക്ഷ അഭിപ്രായത്തിലൂടെയും ആയിരുന്നു സംഘങ്ങളിൽ തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നത് സംഘത്തിൻ്റെ പ്രവർത്തന രീതി സമൂഹത്തെ ജനാധിപത്യ ബോധവും മൂല്യബോധവും വളർത്തുന്നതിന് സഹായകമായി ഇനി അടുത്ത ചോദ്യം നോക്കാം പിൽക്കാലത്ത് ബുദ്ധമതം രണ്ടായി പിരിഞ്ഞു ഏതെല്ലാമായിരുന്നു മഹായാനവും ഹീനയാനവും ഓക്കെ ഈ ഭൗതികവാദത്തെക്കുറിച്ച് എഴുതാനാണ് അജിത കേശ കമ്പളിൻ ആയിരുന്നു പ്രചാരകൻ അദ്ദേഹം ബുദ്ധൻ്റെ സമകാലിന്യായിരുന്നു എല്ലാ മതാനുഷ്ഠാനങ്ങളും അർത്ഥശൂന്യമാണെന്നും ഇഹലോകം പരലോകം എന്നിവയില്ലെന്നും ഇവർ അഭിപ്രായപ്പെട്ടു ഭൗതികവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞു മനുഷ്യർ നാലു ഘടകങ്ങളാൽ നിർമ്മിതമാണ് അവർ മരിക്കുമ്പോൾ അവയതിലെ ഖരാംശം ഭൂമിയിലേക്കുന്നു ദ്രവാംശം വെള്ളത്തിലും ചൂട് തീയിലും ശ്വാസം ിയങ്ങൾ ശൂന്യ അന്തരീക്ഷത്തിലും ലയിക്കുന്നു ഇനി അടുത്ത ചോദ്യം നോക്കാം വഞ്ചിയിലെ ഭരണസമ്പ്രദായങ്ങളെ പറ്റി എന്തെല്ലാം കാര്യങ്ങളാണ് ബുദ്ധകൃതിയിലായ നിഖായയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് കൂടിച്ചേർന്ന് ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുന്നു ഒന്നിച്ച് പ്രവർത്തിക്കുന്നു മുതിർന്നവരെ ബഹുമാനിക്കുകയും പിന്തുണയ്ക്കുകയും ശ്രദ്ധയോടെ കേൾക്കുകയും ചെയ്യുന്നു സ്ത്രീകൾ സ്വതന്ത്രരായി ജീവിക്കുന്നു ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള ആരാധനാലയങ്ങൾ നിലനിൽക്കുന്നു വ്യത്യസ്ത വിശ്വാസങ്ങൾ പിന്തുടരുന്നവർക്ക് അവരെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുന്നു അവർ ബഹുമാനിക്കപ്പെടുന്നു ഇനി അടുത്ത ചോദ്യം നോക്കാം ബി സിഇ ആറാം നൂറ്റാണ്ടിൽ ചരിത്രകാരന്മാർ രണ്ടാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്ന മാറ്റങ്ങൾ എന്തെല്ലാം ജനപദങ്ങളിലെ കാർഷിക മിച്ചോൽപാദനം കച്ചവടത്തിൻ്റെയും നഗരങ്ങളുടെ വളർച്ചയ്ക്കും നയിച്ചു കച്ചവടത്തോടൊപ്പം വ്യത്യസ്ത കരകൗശല വസ്തുക്കളുടെ നിർമ്മാണ കേന്ദ്രങ്ങളായി നഗരങ്ങൾ മാറി വ്യത്യസ്തമായ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഏകോപിക്കാനും ക്രമപ്പെടുത്താനും ചില നിയന്ത്രണങ്ങൾ ആവശ്യമായിരുന്നു കൃഷിയോടും മണ്ണിനോടുമുള്ള ഇഴപിരിയാത്ത ബന്ധം ഇക്കാലത്ത് വളർന്നു വന്നു അവരവരുടെ പ്രദേശം എന്ന കാഴ്ചപ്പാട് രാഷ്ട്രരൂപീകരണം യാഥാർത്ഥ്യമാക്കി ഇനി അടുത്ത ചോദ്യം നോക്കാം മഹാജനപദങ്ങളിലെ ഭരണ സംവിധാനം കാര്യക്ഷേമമായ നികുതി പിരിപ്പ് സമ്പ്രദായവും സ്ഥിരസൈന്യവും നിലവിൽ വന്നു ബലിബാഗ എന്ന നികുതികൾ നിലനിന്നിരുന്നു ധാന്യങ്ങൾ കന്നുകാലികൾ വനവിഭവങ്ങൾ എന്നിവയായിരുന്നു മുഖ്യമായി നികുതിയായി നൽകിയിരുന്നത് കരകൗശല തൊഴിലാളികൾ നിശ്ചിത ദിവസം രാജാവിനായി ജോലി ചെയ്തു മഹാജനപദങ്ങൾ തമ്മിൽ വേണ്ടി നിരന്തരം യുദ്ധങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഇതിൽ അന്തിമമായി വിജയിച്ചത് മകധയായിരുന്നു എന്തുകൊണ്ടാണ് നല്ല മഴ ലഭിക്കുന്ന ഉൽപ്പാദനക്ഷമതയുള്ള പ്രദേശമായിരുന്നു മഗത ധാരാളം ഇരുമ്പായിര നിക്ഷേപങ്ങളും ഉണ്ടായിരുന്നു അതിനാൽ ഉപകരണങ്ങൾക്കും ആയുധങ്ങൾക്കും ആവശ്യമായ ഇരുമ്പ് അവിടെ തന്നെ ലഭ്യമായി യുദ്ധങ്ങളിൽ ആനകൾ പ്രധാന ഘടകമായിരുന്നു വനങ്ങളിൽ ആന ആനകൾ യഥേഷ്ടമുണ്ടായിരുന്നു ഇത് മഗതയുടെ യുദ്ധവിജയം ഉറപ്പാക്കി ഗംഗയും അതിൻ്റെ പോഷകനദിയും ചരക്ക് ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തു മഗധയിൽ കഴിവുറ്റ ഭരണാധികൾ ആരെല്ലാമായിരുന്നു ബിംബിസാരനും അജാതശാസ്ത്രമായിരുന്നു മഗതയിലെ കഴിവുറ്റ ഭരണാധികാരികൾ മഗധയിലെ രാജവംശങ്ങളും പ്രധാന രാജാക്കന്മാരും ഹാരംഗ രാജവംശത്തിൽപ്പെട്ടവരാണ് ബിംബിസാരനും അജാതശാസ്ത്രവും പിന്നെ ശിശുനാഗ രാജവംശം അതിലെ പ്രധാന രാജാവായിരുന്നു ശിശുനാഗൻ നന്ദ രാജവംശത്തിലെ പ്രധാന രാജാവായിരുന്നു മഹാപത്മനന്ദൻ മൗര്യ സാമ്രാജ്യം മൗര്യരാജ്യം സാമ്രാജ്യ സ്ഥാപകൻ ആരാണ് ചന്ദ്രഗുപ്ത മൗര്യനാണ് ബി സി മുന്നൂറ്റി ഇരുപത്തൊന്നിലാണ് മൗര്യ സാമ്രാജ്യം സ്ഥാപിച്ചത് മൗര്യരാജ്യത്തിൻ്റെ ചരിത്ര പഠനത്തിന് സഹായകമായ ഘടകങ്ങൾ എന്തെല്ലാം കൗഡില്യൻ എഴുതിയ അർത്ഥശാസ്ത്രം അർത്ഥശാസ്ത്രം എഴുതിയത് ആരാണ് കൗഡില്യം മെഗസ്തനീസ് എന്ന ഗ്രീക്ക് രാജപ്രതിനിധിയുടെ വിവരണം അശോക ചക്രവർത്തിയുടെ ലിഖിതങ്ങൾ അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയങ്ങൾ ഏതു ഘടകങ്ങളിൽ നിന്നാണ് അഥവാ സംസ്ഥാനങ്ങളിൽ ഊന്നിയാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത് അർത്ഥശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ഏതൊക്കെയാണ് ആ ഘടകങ്ങൾ ഏഴ് ഘടകങ്ങളാണ് സപ്താംഗം സപ്താംഗം എന്ന് പറഞ്ഞാൽ ഏഴ് ഘടകങ്ങൾ അത് ഏഴ് ഘടകങ്ങൾ എന്തൊക്കെയാണ് സോമി സോമി എന്ന് പറഞ്ഞാൽ രാജാവ് അമാത്യർ മന്ദന്മാർ ജനപദം ഭൂമേഖലയും ജനങ്ങളും ദുർഗം കോട്ട കെട്ടി സംരക്ഷിക്കുന്ന സ്ഥലം കോശം ഗജനാവ് ദണ്ഡ നീതിന്യായം മിത്രം സൗഹൃദ രാജ്യങ്ങൾ മൗല്യരാജവംശ് അശോക ചക്രവർത്തി മൗര്യരാജ്യത്തിൻ്റെ ഭരണ സംവിധാനം എങ്ങനെയായിരുന്നു വിശാലമായ മൗര്യരാജ്യം വിവിധ പ്രവിശ്യകളായി ഉപജിച്ചിരുന്നോ പ്രവിശ്യകൾ ഗവർണർമാരുടെ നിയന്ത്രണത്തിൽ കീഴിലായിരുന്നു തലസ്ഥാനമായ പാടലിപുത്രം ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലായിരുന്നു ഇനി പ്രവിശ്യയും അതിൻ്റെ തലസ്ഥാനവും നമുക്ക് പഠിക്കാം തെക്കൻ പ്രവിശ്യയുടെ തലസ്ഥാനം സുവർണഗിരി പടിഞ്ഞാറൻ പ്രവിശ്യയുടെ തലസ്ഥാനം ഉജ്ജയിനി വടക്കൻ പ്രവിശ്യയുടെ തലസ്ഥാനം തക്ഷശില കിഴക്കൻ പ്രവിശ്യയുടെ തലസ്ഥാനം ഇനി അടുത്തത് മൗര്യ പ്രത്യേകതകൾ എന്തെല്ലാമാണ് സൈന്യത്തിന് അഞ്ച് വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത് കാലാൽപ്പഴ കുതിരപ്പട തേര് ഗജസേന നാവികസേന സൈനിക ഭരണത്തിന്റെ ചുമതല മുപ്പത് അംഗങ്ങളുള്ള സമിതിയാണ് നിർവഹിച്ചിരുന്നത് തന്റെ പ്രജകൾക്കിടയിൽ സഹവർത്തിത്വവും സമാധാനവും നിലനിർത്താൻ അശോക ചക്രവർത്തി പ്രചരിപ്പിച്ച ആശയങ്ങൾ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് അശോകധമ്മ അല്ലെങ്കിൽ ധർമ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അശോകധമ്മയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു മറ്റു മതവിശ്വാസികളോട് സഹിഷ്ണുത കാണിക്കുക വരെയും ഗുരുക്കന്മാരെയും ബഹുമാനിക്കുക അടിമകളോടും രോഗികളോടും ദയ കാണിക്കുക വിശാലമായ രാജ്യത്തിന്റെ കാലക്ഷമമായ ഭരണത്തിനും വിവിധ സാമൂഹിക വിഭാഗങ്ങളെ യോജിപ്പിച്ചു നിർത്തുന്നതിനും വേണ്ടിയുള്ള നയമായിരുന്നു അശോകധമം എന്ന അഭിപ്രായപ്പെട്ട പ്രമുഖ ചരിത്രകാരിയാണ് റോമില താപ്പർ ഇനി അടുത്ത ചോദ്യം നോക്കാം മൗര്യ മൗര്യരാജവംശത്തിന്റെ കച്ചവടത്തിലെ വളർച്ച കുറിപ്പ് തയ്യാറാക്കാനാണ് കച്ചവടത്തിനായി മുദ്രാങ്കിത നാണയങ്ങൾ ഉപയോഗിക്കുന്നത് കന വഴിയും കടൽ വഴിയും നദികൾ വഴിയും സാധനങ്ങൾ കൊണ്ടുപോയിരുന്നു ധാന്യങ്ങൾ തുണിത്തരങ്ങൾ ലോഹങ്ങൾ തുടങ്ങിയവയായിരുന്നു പ്രധാന കച്ചവട വസ്തുക്കൾ സേത്ത് സാത്തവാഹകർ എന്ന പദങ്ങൾ ആരെയാണ് സൂചിപ്പിച്ചിരുന്നത് കച്ചവടക്കാരെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ് സേത്ത് അല്ലെങ്കിൽ സാത്തവാഹകർ ഗ്രീസിലെ നഗര രാഷ്ട്രങ്ങളുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ഗ്രീസിൽ പൊതുസുരക്ഷാ ഭരണത്തിനായി ഗ്രാമങ്ങൾ ഒന്നിച്ചു നിന്നോ അവ നഗര രാഷ്ട്രങ്ങൾ എന്നറിയപ്പെട്ടു ഒരു നഗരവും ചുറ്റുമുള്ള കാർഷിക ഗ്രാമങ്ങളും ഉൾപ്പെട്ടതായിരുന്നു ഒരു നഗരരാഷ്ട്രം കുന്നുകളും പർവ്വതങ്ങളും ഈ നഗരരാഷ്ട്രങ്ങൾക്ക് പ്രകൃതിദത്തമായ അതിർത്തികൾ നൽകി ചില നഗരരാഷ്ട്രങ്ങൾ ദ്വീപുകളായിരുന്നു ൾക്ക് മീതിയായിരുന്നു നഗര രാഷ്ട്രങ്ങളുടെ തലസ്ഥാനം ഏതൻസ് സ്പാർട്ട കൊരിന്ത് തിപ്സ് എന്നിവയായിരുന്നു ഗ്രീസിലെ പ്രധാന നഗര രാഷ്ട്രങ്ങൾ മറ്റു നഗരങ്ങളിലെ ഭരണരീതിയിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ഗ്രീസിലെ ഏതൻസിൽ നിന്ന മരണ സമ്പ്രദായം സമർത്ഥിക്കുക ആധുനിക ജനാധിപത്യത്തിനോട് സാമ്യമുള്ള ഒന്നായിരുന്നു അടിമകൾ ഇല്ലാതെ മുപ്പത് വയസ്സുള്ള എല്ലാ പുരുഷന്മാരെയും പൗരന്മാരായി കണക്കാക്കിയിരുന്നു ഈ പൗരമ്മ ഉൾപ്പെട്ട ഒരു സമിതിയായിരുന്നു പ്രധാന കാര്യങ്ങളിൽ തീരുമാനം കൈക്കൊണ്ടിരുന്നത് ഇതിനായി വർഷത്തിൽ നാല് തവണ ഇവർ രോഗം ചേർന്നിരുന്നു ൾ കരകൗശല തൊഴിലാളികൾ കച്ചവടക്കാരായി പ്രവർത്തിച്ചിരുന്ന വിദേശികൾ തുടങ്ങിയവരെ പൗരരായി കണക്കാക്കിയിരുന്നില്ല ഇനി ചരിത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്ന ചരിത്രത്തിന്റെ പിതാവായി കണക്കാക്കുന്ന ചിന്തകൻ ആരാണ് ഹെറോ ഡോട്ടസ് ആണ്